പാണക്കാട്ടേക്ക് പോകുന്ന രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും വാർത്തയാണ്. പോവാം, പക്ഷേ രാഷ്ട്രീയ സന്ദേശം കൃത്യമാണ്. ഈ മത മൗലികതാവാദ ശക്തികളുമായി, മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തികളുമായി ഉള്ള തങ്ങളുടെ കൂട്ടുകെട്ട് വിപുലീകരിക്കുക. ആ നിലയിലേക്ക് കേരളത്തിലെ UDF, വിശേഷിച്ച് കോൺഗ്രസ് നേതൃത്വം ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. സത്യത്തിൽ രമേശ് ചെന്നിത്തല ഈ ജാഥയായിട്ട് ഇനി പോണോ? കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണ്ടേ എന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന അയോഗ്യത? 4.25 കൊല്ലം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച രമേശ് ചെന്നിത്തലയെ മാറ്റി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്നെങ്കിലും പറയാൻ ജനങ്ങളോട് ബാധ്യതയില്ലേ? സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലേക്ക് അതിദ്രുതം കടക്കുകയാണ്. ഇരുമുന്നണികളും BJP യും പ്രാഥമിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നു. LDF അവരുടെ സംസ്ഥാന ജാഥകളുടെ തീയതി ഇന്ന് പ്രഖ്യാപിച്ചു. UDFനായി രാഹുൽ ഗാന്ധി തന്നെയുമുണ്ട് ഇന്ന് കേരളത്തിൽ. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാണക്കാട്ടെത്തി ഹൈദരാലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചതാണ് ഇന്നത്തെ പ്രധാന രാഷ്ട്രീയ വാർത്തകളിലൊന്ന്. സമസ്ത നേതാക്കളുമായും അവർ ഇന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിനെതിരായ പ്രസ്താവന, അതായത് പാണക്കാട്ട് എത്തി ലീഗ് നേതൃത്വത്തെ കണ്ടതിന് പരാമർശമുള്ള പ്രസ്താവന AV ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാണക്കാട്ടേക്ക് പോയതിൻ്റെ രാഷ്ട്രീയ സന്ദേശമായി അദ്ദേഹം കാണുന്നത് മതമൗലികവാദികളുമായുള്ള കൂട്ടുകെട്ട് അവർ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗം എന്ന നിലക്കാണ്. അതെന്താണ് അങ്ങനെയൊരു ആരോപണം CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയത് എന്ന ചോദ്യത്തിലാണ് നമ്മുടെ ചർച്ച. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിൻ്റെ നേതൃത്വത്തെ കോൺഗ്രസ് നേതാക്കൾ കാണുകയും അവർ തമ്മിൽ ചർച്ച നടത്തുകയും ചെയ്യുന്നതിൽ എന്ത് മതമൗലികവാദ നീക്കമാണ് വിജയരാഘവൻ കാണുന്നത്? CPMൻ്റെ വർഗീയ ലൈനാണോ ഇത് തെളിയിക്കുന്നത് എന്ന ചോദ്യം K.മുരളീധരനടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം സാമുദായിക ചുവയുള്ള പ്രസ്താവനകളാകുമോ ഇനിയും വരാനിരിക്കുന്നത്? അത്തരം കാര്യങ്ങളാകുമോ വിധിയെ നിർണ്ണയിക്കുക? ഇക്കാര്യങ്ങളിലാണ് ചർച്ച. സ്വാഗതം. CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KS ഹംസ എന്നിവർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ജേക്കബ് ജോർജും ജോർജ് പൊടിപ്പാറയും കൂടെ ചർച്ചയിൽ നമ്മോടൊപ്പമുണ്ട്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എന്തുകൊണ്ടാണ് അങ്ങനെയൊരു പ്രസ്താവന? അവർ UDF എന്ന ഘടകകക്ഷി, UDF എന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളല്ലേ? അവർ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചർച്ച ചെയ്യുന്നതിൽ എന്ത് മതമൗലികവാദ നീക്കത്തെ ശക്തിപ്പെടുത്തലാണുള്ളത്? അങ്ങനെ ഒരു രാഷ്ട്രീയ സന്ദേശം അദ്ദേഹത്തിന്, വിജയരാഘവന്, CPMന് ആകപ്പാടെ തന്നെയും തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രസ്താവനയിൽ തന്നെ അതുണ്ടല്ലോ സനീഷെ. പാണക്കാട്ടേക്ക് ഉമ്മൻചാണ്ടി പോകുന്നത് മതമൗലികവാദ ശക്തികളുമായിട്ടുള്ള സഖ്യം വിപുലപ്പെടുത്താനാണ്. ആരാണ് ഇവിടെ മതമൗലികവാദ ശക്തികൾ? മതസ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രസങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുള്ള ജമായത്തി ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളിലേക്ക് തങ്ങളുടെ സഖ്യത്തെ വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് UDF നേതാക്കൾ, പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ നമ്മളത് വളരെ വിപുലമായ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. AICC നേതൃത്വം വളരെ കൃത്യമായ നിലപാട് മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒരു കാരണവശാലും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് നീക്കുപോക്കോ ധാരണയോ രാഷ്ട്രീയ സഖ്യമോ പാടില്ല എന്ന് പറഞ്ഞു. പാവം കേരളത്തിന്റെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണ് നമ്മൾ കണ്ടത്? UDFന്റെ കൺവീനർ ആരെ കൂട്ടണം എന്നൊക്കെയുള്ള നയം തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു KPCC അധ്യക്ഷനെ ധിക്കരിച്ചുകൊണ്ട് UDFന്റെ കൺവീനർ പ്രസ്താവന ഇറക്കുന്നത്. അത്തരം പ്രസ്താവനകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വിഷയം നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങൾക്ക് സഖ്യമില്ല എന്ന് പറഞ്ഞ എല്ലായിടങ്ങളിലും സഖ്യമാണ്. ഏലക്കുളം പഞ്ചായത്ത് EMSന്റെ ജന്മനാട് പിടിച്ചു എന്നാണല്ലോ അവകാശവാദം. ആ ജന്മനാട്ടിൽ ആരുടെ പിന്തുണയോടുകൂടിയാണ്? അവിടെ 16 അംഗങ്ങളാണുള്ളത്, 8-8 ആരുടെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്? നറക്കിട്ട കിട്ടിയത് ആരുടെ പിന്തുണയോടുകൂടിയാണ്? 8-8 എങ്ങനെയാണ്? ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥിയാ. ഞാൻ ഏലംകുളം പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥി സംഗമത്തിന് പോയിട്ട് വിവാദമായൊരു പഞ്ചായത്താണത്. അവിടെയാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുന്നിൽ ഫോട്ടോയിലെ
ആര് വന്ന്? ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി വന്നത്, വനിതാ സ്ഥാനാർത്ഥി വന്നത്. ആ വനിതാ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ സഖ്യമില്ല എന്ന് പരസ്യമായി പറയുകയും രഹസ്യമായി അവരുമായിട്ടുള്ള സഖ്യം വിപുലപ്പെടുത്തുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യത്തിന്റെ പാലം മുസ്ലിം ലീഗാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. ആ കുഞ്ഞാലിക്കുട്ടിയെ, ഇവിടെ രാഷ്ട്രീയ തന്ത്രമാണ്, പാണക്കാട്ട് പോയിട്ട് ഒരു സമ്മതം വാങ്ങിക്കലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ല ശ്രീ കെ ടി കുഞ്ഞുങ്ങൾ, എനിക്ക് താങ്കൾ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത് മനസ്സിലായി, പക്ഷെ അത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? അതായത് ഈ കോൺഗ്രസും ലീഗും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട കക്ഷികളാണ് എത്രയോ കാലമായിട്ട്. ഇവിടെ താങ്കൾ ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ യോഗത്തിലോ ഇവരുടെ കൂടിക്കാഴ്ചയിലോ ഉണ്ടായിരുന്നുമില്ല. എത്രയോ കാലമായിട്ട് യു ഡി എഫിന്റെ ഭാഗമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയെ പരിപോഷിപ്പിക്കാനുള്ള മതമൗലികവാദ ശക്തികളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു നീക്കമാണ് എന്ന് പറയാൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടെ വേണ്ടേ? അവർക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് സംസാരിക്കാൻ എത്രയോ കാര്യങ്ങൾ വേറെ ഉണ്ടാകും. വേറെ ഒരു കാര്യവുമില്ല. എന്ത് കാര്യമുള്ളത്? പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരമാണോ സംസാരിക്കുന്നത്? കർഷക സമരമാണോ ചർച്ച ചെയ്യുന്നത്? രാജ്യം നേരിടുന്ന മതനിരപേക്ഷതക്കെതിരായിട്ട് ബി ജെ പി എന്ന ഭീഷണിയാണോ ചർച്ച ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യമൊന്നും ചർച്ച ചെയ്യേണ്ട. ഇവിടെ ജമാഅത്ത് പോലുള്ള സംഘടനകളുമായിട്ട് യോജിച്ച് പരമാവധി മുസ്ലിം ഏകീകരണം ഉണ്ടാക്കി വോട്ട് ബാങ്ക് ഉണ്ടാക്കി കേരളത്തിൽ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമല്ലേ കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന? അയാളാണല്ലോ ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ. ആ മുസ്ലിം ലീഗിന്റെ തന്ത്രം എന്താണ്? കഴിഞ്ഞ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം ചർച്ച ചെയ്യുള്ളൂ, ഫാസത്തിനായിട്ട് യുദ്ധപ്രഖ്യാപനവുമായിട്ടല്ലേ ഇവിടുന്ന് 19 ആളുകൾ പോയത്? ഈ 19 ആളുകളെ ഈ രാജ്യം ഇത്രയും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? തങ്ങളുമായി ചർച്ച ചെയ്യാൻ പോയത് എന്താണ്? തങ്ങളുമായുള്ള ചർച്ച നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു പ്രകസനം മാത്രമാണ്. യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ അജണ്ട മത തീവ്രവാദികളെയും മതവർഗീയവാദികളെയും കൂട്ടി എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനാകുമോ എന്നത് മാത്രമാണ്. ആ പിടിച്ചു നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് സഖാവ് വിജയരാഘവൻ മതമൗലികവാദികളുമായി സഖ്യം വിപുലപ്പെടുത്താനുള്ള ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചല്ല സംസാരിച്ചത്. ഓൾറെഡി ലീഗ് യു ഡി എഫിൽ അംഗമാണ്. ആ യു ഡി എഫിൽ അംഗമായിരിക്കുന്ന ലീഗ് വഴി ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു മതരാഷ്ട്രവാദ സംഘടനയുമായിട്ട് അവർ ധാരണയുണ്ടാക്കിയിരിക്കുന്നു. അത് തുടർന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലപ്പുറത്ത് ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമായി എന്ത് പ്രസക്തിയാണുള്ളത്? മുസ്ലിം ലീഗുകാരെ പറയട്ടെ, ഞങ്ങൾ രാജ്യം ഇന്ന് നേരിടുന്ന വലിയ കർഷക പ്രക്ഷോഭം, മുസ്ലിം ജനസമൂഹങ്ങളും കർഷകരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് നടക്കേണ്ട എന്തെങ്കിലും പ്രക്ഷോഭത്തെ കുറിച്ച് ആലോചിക്കാനാണോ അവർ പോയത്? അവരുടെ അജണ്ട വളരെ ചെറുതാണ്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ കെ ടി കുഞ്ഞുങ്ങൾ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ എസ് ഹംസ അല്പസമയത്തിനകം ശരിയാകും, അദ്ദേഹം കൂടെ നമ്മോടൊപ്പം തത്സമയം എത്തും. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ വിശദീകരണമാണ് സി പി എം വെക്കുക, അതായത് മതമൗലികവാദ ശക്തികളുമായിട്ടെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനോട് നേരിട്ട് കോൺഗ്രസ് ചർച്ച നടത്തിയതിനെ കുറിച്ചല്ല വിജയരാഘവൻ പറഞ്ഞത്. അവരുടെ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്നത് പോലുള്ള മത സാമുദായിക വോട്ടുകൾ എങ്ങനെ സമാഹരിച്ചെടുക്കാം, വെൽഫെയർ പാർട്ടിയുമായിട്ട് ഇനി സഖ്യം വേണോ എന്നതൊക്കെയാണ്. ആ ആംഗിളിൽ നിന്നാണ് അങ്ങനെ ഒരു വിമർശം സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചത് എന്ന വിശദീകരണം വിലപ്പോകുന്നതാണോ? സനീഷ, അത് ശ്രീ കെ ടി കുഞ്ഞക്കണ്ണൻ എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്, സി പി എമ്മിലെ നല്ല സൈദ്ധാന്തികനാണ്. പക്ഷെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ വാദം അല്പം വല്ലാത്ത രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടു കൂടി ആയിപ്പോയില്ലേ എന്നെനിക്കൊരു സംശയം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ്. യു ഡി എഫില് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കക്ഷിയാണ്. മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് യു ഡി എഫിന്റെ വിജയത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ പങ്ക് വഹിക്കാനാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ സീറ്റുകളെ സംബന്ധിച്ച് ചില സന്ദേഹങ്ങളൊക്കെ, ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളം ഉണ്ട് തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മൻ ചണ്ടി തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ചെയർമാൻ ആയ ശേഷം ലീഗിന്റെ പരമാധ്യക്ഷനായ അല്ലെങ്കിൽ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ കാണുന്നു എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വർഗീയത കാണേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊരു സ്വാഭാവികമായ സന്ദർശനമാണ്. അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അത് രമേശ് ചെന്നിത്തലയും ഒത്ത് അവിടെ പോകുന്നു. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വരവിനോടനുബന്ധിച്ച് ഞങ്ങൾ അങ്ങോട്ട് എത്തിയതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ കാണാമെന്ന് വിചാരിച്ചു. മുസ്ലിം ലീഗിനെ മാത്രമല്ല, നേതാക്കളെ മാത്രമല്ല, സമസ്തയുടെ നേതാക്കളെയും അവർ കണ്ടു. അപ്പൊ ആ കൂടിക്കാഴ്ചയിൽ
ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികളുടെ നേതാക്കൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. വരാനിരിക്കുന്ന നിയമസഭ ആ നേരം നിയമസഭ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ അത് സംബന്ധിച്ച ചർച്ചകളൊക്കെ അണിയറകളിൽ വളരെ സജീവമായിരിക്കെ തീർച്ചയായിട്ടും ഈ മുന്നണിയുടെ സുപ്രധാന കക്ഷികളുടെ നേതാക്കൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു വർഗീയതയുടെ അവർഗീയത ആരോപിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് അത്ര ശരിയായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ ഒരു സൂചനയുണ്ട് അതിനകത്ത്. അതായത് ശ്രീ വിജയരാഘവന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെക്കാനിരിക്കുന്ന രാഷ്ട്രീയം മുസ്ലിം മൗലികവാദികളുമായിട്ട് അല്ലെങ്കിൽ മതമൗലികവാദികളുമായി വലിയ അനുരഞ്ജനത്തിനും ഒത്തുതീർപ്പിനും അത്തരം രഹസ്യ കൂട്ടുകെട്ടുകൾക്കും കോൺഗ്രസും ലീഗും മുന്നോട്ട് പോകുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയ സമവാക്യമായിട്ട് അവർ കാണുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള രഹസ്യ ധാരണകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നതിലൂടെ കൃത്യമായ ഒരു എന്താ പറയുക മുസ്ലിം വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ ലീഗും കോൺഗ്രസും കൂട്ടുപിടിക്കുന്നു. അതാണ് അവര് അടുത്ത രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തദ്ദേശ ഭരണം നടന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിനെ എത്ര കണ്ട് രാഷ്ട്രീയമായി ഉപയോഗിച്ചു അതേ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നതിന്റെ കൃത്യമായ സൂചനയാണ് വിജയരാഘവന്റെ പ്രസ്താവന. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ആവർത്തിക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ സി പി എമ്മിന്റെ ഈ നീക്കങ്ങളെ കണ്ടാൽ അങ്ങനെ കാണാനാകുമോ എന്ന കാര്യത്തിൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അത് നിഷേധിക്കും. പക്ഷെ ഒരു രാഷ്ട്രീയ തന്ത്രം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കാൻ പോയ ഉണ്ടാക്കിയ ബന്ധം യു ഡി എഫിന് വലിയ തിരിച്ചടിക്ക് കാരണമായി, എൽ ഡി എഫിന് നല്ല നേട്ടമുണ്ടാക്കി തന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ബന്ധം ഇപ്പോഴുമുണ്ട് എന്ന രാഷ്ട്രീയ ആക്ഷേപം അന്തരീക്ഷത്തിൽ വെക്കൽ അതൊരു തന്ത്രം എന്ന നിലയിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഗുണം തന്നെയാണോ ചെയ്യുക? അതിന് പക്ഷേ ശ്രീ വിജയരാഘവൻ പറയുന്നത് പോലുള്ള ഇത്തരം പ്രസ്താവനകൾ കുറച്ച് കടന്ന പ്രസ്താവനകളായി പോയി ഇല്ലേ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അതെ, തിരഞ്ഞെടുപ്പാകുമ്പോൾ തിരഞ്ഞെടുപ്പിലൊരു പ്രധാന ഘടകം പ്രചാരണം തന്നെയാണ്. ആ പ്രചാരണത്തിനെ എന്ത് മാർഗം സ്വീകരിക്കണം, എന്ത് അടവ് പ്രയോഗിക്കണം, എന്ത് തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം കയ്യിൽ കിട്ടുന്നത് എന്തും ആയുധമാക്കി പ്രയോഗിക്കാവുന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട വിജയരാഘവൻ ഇന്ന് നടത്തിയ പ്രസ്താവന തിരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് കാണാം. പക്ഷേ അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കറിയാം. മുസ്ലിം ലീഗ് അതിൽ ഒരു വിഭാഗം മാത്രം, കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യം അതിൽ പ്രധാനം, അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചാണ് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു നയം, ഒരു പാർട്ടി ടു പാർട്ടി ഐക്യം, പാർട്ടിയും അതായത് മുന്നണി പോലും ഇല്ലാതെ പാർട്ടികൾ തമ്മിലൊരു ഐക്യം, പ്രാദേശികമായിട്ട് ഒരു ഒത്തുതീർപ്പ്, ആ ഒരു നീക്കമാണ് നടത്തിയത്. തീർച്ചയായിട്ടും അത് കേരള സമൂഹത്തിൽ നല്ല നിലയ്ക്ക് തിരിച്ചടി നേരിട്ടു. അതിൻ്റെ ഒരു ഫലം ലീഗ് അനുഭവിച്ചു, യു ഡി എഫ് അനുഭവിച്ചു, യു ഡി എഫ് അതിന് പ്രതിക്കൂട്ടിലായി, യാതൊരു സംശയമില്ല. പക്ഷേ ഇന്നിപ്പോൾ അത് അവർ പിൻവലിക്കുകയും ചെയ്തു. ഒരു കാര്യം ഓർക്കണം, 1994-93 ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഡോക്ടർ എം കെ മുനീർ, കെ എം ഷാജി തുടങ്ങിയ യുവനേതാക്കൾ മുസ്ലിം സമുദായത്തിൽ വളർന്നു വരുന്ന ഇതുപോലെയുള്ള വർഗീയ സംഘടനകൾക്കെതിരെ, വർഗീയ ചിന്താഗതിക്കെതിരെ ആ മുസ്ലിം ബെൽറ്റിൽ മുഴുക്കുകയും വലിയ യുവജന ജാഥ നടത്തുകയുണ്ടായി. അത് ശരിക്കും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെ ഒരു താക്കീതായിരുന്നു. ആ നിലയ്ക്ക് അത് വലിയ ആവേശം ഉൾക്കൊണ്ടും കൊണ്ടാണ് മുസ്ലിം യുവജന വിഭാഗം അത് ഏറ്റെടുത്തത്. അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല കേരള സമൂഹത്തിനും ആവശ്യമാണ്, യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. ഇനി ഇപ്പോൾ സനീഷ് ചോദിച്ച ചോദ്യം, വിജയരാഘവൻ എന്തൊക്കെ പറഞ്ഞാലും അത് രാഷ്ട്രീയമായിട്ട് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയുന്നത് ശരിയോ എന്നതിനോട് ചോദിച്ചാൽ ശരിയല്ല എന്നാണ് എൻ്റെ മറുപടി. അത് നേരത്തെ പൊടിപ്പാറ പറഞ്ഞതുപോലെ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ പ്രചാരണത്തിന് നല്ല വഴികളുണ്ട്, നല്ല വിഷയങ്ങളുണ്ട്,
ആ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സി പി എം ഇടതുപക്ഷം ചെയ്യേണ്ടിയിരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് തിരച്ചടി ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതല്ല പറയേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് ശ്രീ കെ ടി കുഞ്ഞുങ്ങൾ, അത് ശരിയല്ല എന്നൊരഭിപ്രായത്തിന് നല്ല ആഭിമുഖ്യം ഉണ്ടാകും സമൂഹത്തിലാകെ തന്നെയും. ഇത് അതിൻ്റെ ആവശ്യമില്ലല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇങ്ങനെ വർഗീയമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ എന്നതിന്. പ്രത്യേകിച്ചും ഈ പറയുന്ന അവർ അതിൽ നിന്ന് പിന്നോട്ട് പോയല്ലോ. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സി പി എമ്മും എന്നതുപോലെ തന്നെ യു ഡി എഫും കോൺഗ്രസ് നേതൃത്വവും കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടാകുമല്ലോ. ഒരിക്കൽ തിരിച്ചടി ഉണ്ടാക്കിയ ബന്ധം വീണ്ടും ഉണ്ടാക്കാൻ അത് ചെന്നിട്ടൊരു ആയുധം ഒന്നുകൂടെ ഒരു തവണ കിട്ടിയ അടി കിട്ടിയ അതേ ആയുധം എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വീണ്ടും തരാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാണക്കാട്ട് തങ്ങളും ഒന്നും രാഷ്ട്രീയം തീരെ അറിയാത്ത ആളുകളല്ലോ. അപ്പോൾ പിന്നെ അവരവിടെ ചെന്ന് 24 സീറ്റുകൾ ഉണ്ടായിരുന്നത് 6 സീറ്റുകൾ കൂടെ വേണം എന്നതടക്കമുള്ള സീറ്റ് ചർച്ചയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ സ്വാഭാവികമായി കടന്നതിനെ മതവർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് ഉജ്ജ്വലമാക്കാൻ വേണ്ടിയുള്ള ഒന്നിച്ചിരിപ്പാണ് എന്ന് വീണ്ടും പറയുന്നത് ശരിയല്ല എന്ന് പൊതുസമൂഹം നിങ്ങളോട് പറയും ശ്രീ കുഞ്ഞിക്കണ്ണൻ. ഇല്ല, അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് കേരളീയ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നവരാണ് രണ്ടുപേരും. രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ നിരീക്ഷണങ്ങളിൽ രാഷ്ട്രീയമായ ഒരു പിഴവുണ്ട്. എന്താണ് ആ പിഴവ്? വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാണക്കാടേക്ക് അവർ പോയിരിക്കുന്നത് മതമൗലികവാദ സഖ്യം വിപുലപ്പെടുത്താനാണ്. അല്ലാതെ ലീഗുമായിട്ടുള്ള സഖ്യത്തിന്റെ പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. ലീഗ് ഓൾറെഡി യു ഡി എഫില് അംഗമാണ്. മതമൗലികവാദ ശക്തികളുമായി സഖ്യമുണ്ടാക്കി മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് യു ഡി എഫ് നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുസ്ലിം സംഘടനകളുടെ ഏകോപനമുണ്ടാക്കാനും എൻ ബ്ലോക്കായിട്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമാക്കാനും അതെന്തായിരുന്നു? മതനിരപേക്ഷ സംരക്ഷിക്കണമെങ്കിൽ, ഹിന്ദുത്വ ഫാസത്തെ പ്രതിരോധിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. ഇവിടെ അവർ നടത്തിയ പ്രചരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പ്രധാനമന്ത്രി മന്ത്രിസഭയിൽ ഉണ്ടാക്കാൻ പ്രസിഡന്റ് ക്ഷണിക്കുമ്പോൾ ഭൂരിപക്ഷമുള്ള കക്ഷിയെ വിളിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കണം. ഈ ഒരു ലളിതയുക്തി വളരെ ആഴത്തിൽ, കാരണം ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാകരുത്, ബി ജെ പിക്ക് വീണ്ടും അധികാരം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനത എന്ത് ചെയ്തു? അവർക്ക് വോട്ട് ചെയ്തു. അത് സ്വാഭാവികമാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ പറഞ്ഞു പോയ ആളുകള് ബി ജെ പിക്കെതിരായിട്ട് ഹിന്ദുത്വ ഫാസത്തിനെതിരായിട്ട് ഒരു ചെറുവിര പോലും അനക്കിയില്ല. രാജ്യം മുത്തലാഖ് നിയമം ഭേദഗതി ചെയ്ത് എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധിയും ഈ കോൺഗ്രസ് ഇവിടുന്ന് പോയ 19 ആളുകൾ എന്ത് ചെയ്തു? എന്താണ് അവർ ചെയ്തത്? ഇന്ത്യയിലെ വിവാഹമോചന നിയമങ്ങളിൽ ഏക ക്രിമിനൽ വ്യവസ്ഥയിലൊരു നിയമം അത് മാത്രമാണ്. ഇത്തരം നിരവധി നടപടികൾ ഉണ്ടായപ്പോ 370-ാമത് NIA UAPA നിയമ ഭേദഗതി ഇങ്ങനെയെല്ലാം വന്നപ്പോൾ ഇതിലെല്ലാം എന്താണ്? കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ബി ജെ പിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഇത് പരമ്പരാഗതമായി മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും സഹായിച്ചിരുന്ന മൈനോറിറ്റി വിഭാഗങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കോഴിക്കോട്ട് മലബാറിൽ ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് നേരിട്ടറിയാമല്ലോ. അത്തരം വിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിനെ ആശ്രയിച്ചുകൊണ്ട് ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് ഈ ബി ജെ പി സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധവും മതനിരപേക്ഷ വിരുദ്ധവുമായ നിലപാടുകൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് ഇച്ഛാശക്തിയോട് കൂടെ എടുക്കുന്ന ഒരു ഗവൺമെന്റ് നയിക്കുകയാണ് ഇടതുപക്ഷം, സഖാവ് പിണറായി വിജയൻ. ഈ സർക്കാരിനോടും പിണറായി വിജയനോടും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആഭിമുഖ്യമുണ്ടായി. ഈ ആഭിമുഖ്യത്തെ അട്ടിമറിക്കാനാണ് മുസ്ലിം മതസ്വത്വം മാത്രം രാഷ്ട്രീയത്തിൽ ഉൽപ്പാദിപ്പിച്ച് നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര നിലപാടുള്ള ജമായത്ത് ഇസ്ലാമിയുമായിട്ട് അവർ സഖ്യമുണ്ടാക്കിയത്. ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ 2014 മുതൽ തന്നെ യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവർക്കറിയാം ഒരു മതരാഷ്ട്ര പാർട്ടി എന്ന നിലക്ക് അവരെ ഒരു കാരണവശാലും ഇടതുപക്ഷം അടിപ്പിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷം മുന്നിലൊന്നും കൂട്ടാം. അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് വീണിരിക്കുകയാണ്. ഇപ്പോ അവരാ സഖ്യം ഉപേക്ഷിച്ചു എന്ന് സനീഷും പറയുന്നു, മറ്റുള്ളവരും അവർ ആ സഖ്യം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ കോഴിക്കോടാണ്, കോഴിക്കോട് ഇതാ ഇവിടെ ഈ കാരശ്ശേരി പഞ്ചായത്തിൽ, അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയില്ലെങ്കിൽ യു ഡി എഫിന് ഭരിക്കാൻ പറ്റില്ല. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. ജമാഅത്ത് ഇസ്ലാമിയുടെ ബുദ്ധിജീവികളാണ് ഇപ്പോ യു ഡി എഫ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള പ്രചാരണ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും വിജയരാഘവനെയും ഒക്കെ വർഗീയവാദിയാണ്, ഹിന്ദുത്വവാദിയാണ് എന്നാക്കുകയാണ്. ആ ഹിന്ദുത്വവാദിയാക്കുക എന്ന ഒരു പ്രത്യയശാസ്ത്ര തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്
അവർ ഓരോ വിഷയത്തിലും സി പി എം ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെയാണ്, ഭൂരിപക്ഷ മതത്തിന്റെ കൂടെയാണെന്ന് വരുത്തുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അരക്ഷിതത്വം ഇത്ര ആഴത്തിൽ ഉൾക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നിലപാട് സ്വീകരിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. നമുക്ക് കാശ്മീരിൽ അറിയാലോ, ഭൂരിപക്ഷ ഹിന്ദുത്വം തങ്ങൾക്കെതിരാമോ എന്ന ഭയം കൊണ്ടല്ലേ അവിടെ ഉണ്ടാകുന്ന മഹാസഖ്യത്തോട് സഹകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം അടിമാലിച്ച് നിൽക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ന് സി പി എം എടുക്കുന്നത് പോലുള്ള ഒരു നിലപാട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നുണ്ടോ? ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം ഒന്ന് ശ്രീ കെ എസ് ഹംസയിലേക്ക്, അദ്ദേഹത്തിലേക്ക് പോയില്ലല്ലോ, ഇതൊരൊന്ന് പോയതിന് ശേഷം ഞാൻ വരാം. ശ്രീ കെ എസ് ഹംസ, ഇവിടെ സി പി എമ്മിന് ഇത്തരമൊരു ആക്ഷേപം ആരോപണം ഉന്നയിക്കാൻ അവർക്ക് കാരണങ്ങളുണ്ട്. മുമ്പ് നടന്ന സംഭവങ്ങളും അതിനവർക്ക് ഉപോത്ബലകമായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പോവുകയും അതൊരു തിരിച്ചടിക്ക് കാരണമായി എന്ന വിലയിരുത്തൽ ആ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാവുകയും ചെയ്തു എന്നത്. സ്വാഭാവികമായിട്ടും ഇവർ കണ്ടത് ഈ അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച വിശദീകരിച്ച പോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം വെച്ചിട്ട് മുസ്ലിം വോട്ട് പരമാവധി സമാഹരിച്ചില്ലെങ്കിൽ, അത് ഏത് വിധത്തിലും ഏത് സംഘടനകൾ ഉപയോഗിച്ചാണെങ്കിലും പരമാവധി സമാഹരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോകും എന്നൊരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉണ്ടായിരുന്ന സഖ്യം തുടരാം, സൗഹൃദം തുടരാം എന്ന തീരുമാനം കൂടെ ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിജയരാഘവൻ വിചാരിച്ചാലും അത് സംബന്ധിച്ച് മതമൗലികവാദ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടിന് വേണ്ടിയുള്ള ആലോചനയാണെന്ന് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞാലും അതൊന്നുകൂടെ വിശദീകരിച്ചിട്ട് കൃത്യമാക്കിയിട്ട് ഈ ചർച്ചയിൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ വിശദീകരിച്ചാലും ശരിയാണല്ലോ എന്ന് കുറേ ആളുകൾക്കെങ്കിലും തോന്നും. അങ്ങനെ ആക്ഷേപിക്കാവുന്ന ആരോപിക്കാവുന്ന ഒരു കാര്യമാണോ അവിടെ നടന്നത്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, 50 കൊല്ലം പിറകോട്ടുള്ള ഒരു സംഭവം ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ചോലാട്ട് അച്യുതമേനോൻ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അച്യുതമേനോൻ മറുപടി പറഞ്ഞത്, ആര് പറഞ്ഞു? അത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ പറഞ്ഞല്ലോ അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള വരവാണ് വരും എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ അച്യുതമേനോൻ പറഞ്ഞു, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് നടക്കുമായിരിക്കും എന്ന് പറയുകയുണ്ടായിരുന്നു. നിങ്ങൾ ഈ മതമൗലികവാദവും മുസ്ലിം ലീഗ് നേതാക്കളെ കേരള രാഷ്ട്രീയത്തിലുള്ള അവരുടെ സ്വാധീനങ്ങളും അവരുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവരുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതിന് ഈ ചരിത്രം ഞാൻ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മപ്പെടുത്തുകയാണ്. പാണക്കാട്ട് തങ്ങളെയും അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും ഒക്കെ കേരളീയ ഈ രീതിയിലാണ് നോക്കിക്കണ്ടിരുന്നത്. ഇന്നിപ്പോ കുറച്ച് വോട്ടിന് വേണ്ടി അത് ആന്റി മുസ്ലിം കൺസോൾട്ടേഷൻ സൃഷ്ടിച്ച് മെല്ലെ അധികാരം ഉറപ്പിക്കാനുള്ള അതിജുഗുപ്സാവഹമായ ഗൂഢാലോചനയായിട്ട് മാത്രമാണ് നമുക്ക് എ വിജയരാഘവന്റെ പ്രസ്താവനയെ കാണാൻ കഴിയുള്ളൂ. ഇവിടെ കുറെ സംസാരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലൈനിലാണ്, വീട്ടിൽ ഇതാ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോ വണ്ടിയിലിരുന്ന ഞാൻ സംസാരിക്കുന്നത് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ വളരെ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു ഇതിലേക്ക്. കാരണം കേരളീയ ജനതയെ ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. കേരളത്തിലെ ജനത വളരെ അല്ല ശ്രീ ഹംസ, ഇത് പറഞ്ഞതിൽ ഈ പറഞ്ഞതിനെ അതിനെ ഒരു മതമൗലികവാദ ആ സംഗതികളായിട്ട് ചേർത്ത് മുസ്ലിം ലീഗിനെ മാത്രം കാണുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ ശ്രീ ജോർജ് പടിപ്പാറയും ശ്രീ ജേക്കബ് ജോർജും അപ്പോൾ തന്നെയും എതിർക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ അവിടെയുണ്ട് ശ്രീ ഹംസ. അതായത് നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കിയില്ലേ, ഉണ്ടാക്കി വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ പിന്നീട് പിന്നോട്ട് പോയില്ലേ, പിന്നോട്ട് പോയി. ഈ ബന്ധത്തിന് ആരാണ് മുൻകൈ എടുത്തത്? മുസ്ലിം ലീഗാണ് മുൻകൈ എടുത്തത്. അത് ഈ തരത്തിലുള്ള ശരിയല്ലാത്ത കാര്യമായിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാവർക്കും അഭിപ്രായമുണ്ട് എന്നല്ല, വെൽഫെയർ പാർട്ടി അങ്ങനെയല്ലാതെ കാണുന്ന ആളുകളും ഇഷ്ടംപോലെ ഈ നാട്ടിനകത്തുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടാക്കാനാണ്, അതും കൂടി ആലോചിക്കാനാണ് നിങ്ങൾ പോയതെങ്കിൽ അവർക്കത് ആക്ഷേപിക്കാവുന്നതേ ഉള്ളൂ. അല്ല, അതില് മറ്റൊരു കാര്യം കൂടിയും ഒന്ന് അവരെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്ന്, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുമായി നിരന്തരമായ രാഷ്ട്രീയ സമ്പർക്കത്തിൽ ഏർപ്പെട്ടൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അവരാരും അത് നിഷേധിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകൾ വേണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് അയച്ചു തരാവുന്നതേ ഉള്ളൂ. ദേശായ് വേണ്ട റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അതിനകത്തുണ്ട്. പിന്നെ മാത്രമല്ല, പാലോളി മുഹമ്മദ് കുട്ടി പടുത്തു പറഞ്ഞു ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക് ഫണ്ടമെന്റലിസവും ഹുക്കൂമത്തെ ഇലാഹിയും ഒക്കെ അവരുടെ പ്രഖ്യാപിത നയങ്ങളായി അവർ ആചരിച്ച് വന്നിരുന്ന, അവർ കണക്കാക്കി വന്നിരുന്ന കാലഘട്ടത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയ. പിന്നീട് അവർ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അവർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി. അതിനു മുമ്പൊക്കെ അവർ ഇന്ത്യൻ വ്യവസ്ഥിതിയിലെ ജോലി വരെ രാജിവെക്കാൻ തയ്യാറായവരായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ ജനാധിപത്യ മേഖലയിൽ പ്രക്രിയയിൽ പങ്കാളികളായി. അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി, ഇലക്ഷൻ മത്സരിക്കാൻ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി
അതിന് അതിന്റെ ഭാഗമായി അവർ രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു. അതായത് ശ്രീ കെ എസ് ഹംസ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ബിജെപി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയാണ്, അതുകൊണ്ട് അവരോട് എന്തെങ്കിലും സൗഹൃദം ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഈ മാറ്റമുണ്ടത് നമ്മള് പഞ്ചായത്ത് ഇലക്ഷൻ അവരുമായി ചില ധാരണകൾ ഉണ്ടാക്കിയിരുന്നു എന്നത് ശരി തന്നെയാണ്. ആ ധാരണകൾ ഉണ്ടാക്കിയതിന് മുമ്പ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ അനുഭവവും അനുഭവിച്ചറിഞ്ഞ് അവരെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയെന്നും അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകെട്ടിനെ ഇപ്പൊ വിമർശിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഒരു അർത്ഥമില്ലാത്ത നിരർത്ഥകമായ എന്ന് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ വിജയരാഘവന്റെ പ്രസ്താവന. അതുകൊണ്ട് ശ്രീ കെ എസ് ഹംസ ഒരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ശ്രീ കെ എസ് ഹംസ, അതുകൊണ്ട് അതായത് ജമാഅത്തെ ഇസ്ലാമി പണ്ട് കാലത്തുണ്ടായിരുന്ന അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള എതിർക്കേണ്ടുന്ന ഒരു സംഘമല്ല ഇപ്പോൾ, അവർ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുമായിട്ട് നേരത്തെ ഇടതുപക്ഷ കക്ഷികൾക്ക് തന്നെയും ബന്ധമുണ്ടായിട്ടുണ്ടായിരുന്നു. അവർ വോട്ട് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യവും അവരുടെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് യു ഡി എഫിന് ലഭിക്കുന്നതിൽ എന്തെങ്കിലും പിശകില്ല? അങ്ങനെയുള്ളൊരു കാര്യം പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തങ്ങളുമായി ചേർന്ന ഈ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചാൽ തന്നെയും അതിനകത്ത് പിശകൊന്നുമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല, ആ ചർച്ചയും അതിനകത്ത് വന്നിട്ടില്ല. അത് യു ഡി എഫിന്റെ ചർച്ചയിലൊക്കെ ഞാൻ പലതിലും ഉണ്ടായിരുന്നതാണ്, അത്ര ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷനിലെ ചില ധാരണകൾ, പ്രാദേശികമായ ചില നീക്കുപോക്കുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തികളുടെ ഗുണങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചില നീക്കുപോക്കുകളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയോട് ഡയറക്റ്റായി നീക്കുപോക്കുകൾ ഉണ്ടാക്കുകയും രാഷ്ട്രീയ സഖ്യങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടുകയും ചെയ്തിട്ടില്ല, അതിന് അധികാരം പങ്കുവെക്കുകയും ചെയ്തിട്ടില്ല, പല പഞ്ചായത്തുകളും ഒരുമിച്ച് ഭരിക്കുകയും ചെയ്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ അതിനെ വിമർശിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. മാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയൊന്നും അർത്ഥമില്ല ഞാൻ പറഞ്ഞതിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ധാരണ ഉണ്ടാക്കുമെന്നോ അവരുടെ ധാരണയിൽ ഞങ്ങൾ അതൊന്നും ഞങ്ങൾ ഇതിനർത്ഥമില്ല. അതൊക്കെ വരാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരിക്കും, ആ മാനിഫെസ്റ്റോ അംഗീകരിക്കുന്നവരുടെ മുഴുവൻ വോട്ട് മേടിക്കും. അതല്ലാതെ തെരഞ്ഞെടുപ്പ് സഖ്യം ആരുമായിട്ടും അത്ര സംഖ്യ അവിടെ ലൈവിൽ തന്നെ എത്തുമല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം, ചെറിയ ഇടവേളയുണ്ട്. ശ്രീ കെ ഡി കുഞ്ഞുകണ്ണൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, ജേക്കബ് ജോർജ്, ഞാൻ വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജേക്കബ് ജോർജ്, ഇതിപ്പോൾ നമ്മൾ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പ്രചാരണം ചൂടാകുന്നതിനിടക്ക് നമ്മൾ ഈ സാമുദായികമായിട്ട് മതപരമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മതപരമായിട്ടുള്ള വോട്ട് ബ്ലോക്കുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും കേൾക്കുക എന്നതാണോ ഇതൊക്കെ വെച്ച് മനസ്സിലാക്കേണ്ടത്? ഇതിപ്പോൾ മുസ്ലിം ലീഗുമായിട്ടും മറ്റുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വെൽഫെയർ പാർട്ടി ബന്ധവുമായിട്ട് ഒക്കെ ചേർന്നുള്ള വാർത്തകളാണ് വരുന്നതെങ്കിലും, അത്തരം ചർച്ചകളാണ് നടക്കുന്നതെങ്കിലും, അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഹിന്ദു വോട്ട് ബാങ്ക് എന്ന സംഗതിയെ കൂടെ ബാധിക്കുന്നതായിരിക്കുമോ? ഇവിടെ ബി ജെ പിയുടെ നിലപാട് പ്രധാനപ്പെട്ടതായിരിക്കുമോ? ഇത്തരം കാര്യങ്ങളിലേക്ക് സി പി എമ്മിനെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണേണ്ടത് അത്തരം വിമർശനങ്ങൾക്കുള്ള അടിസ്ഥാനം എന്തായിരിക്കും? അല്ല, അത്തരം ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് വേദിയിൽ വരും, യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ ബി ജെ പി എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല 4.25 വർഷമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് പറ്റി, രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തി ഉമ്മൻചാണ്ടി അതിൻ്റെ മേലെ കൊണ്ടുവരുന്നത് എന്തിനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ അതിൻ്റെതായ വില കാണുമായിരിക്കും. അത് ആ ഒരു ഒരു ഡയമെൻഷനുണ്ട് എപ്പോഴും. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നമ്മുടെ വിഷയം അതാണല്ലോ. മുസ്ലിം ലീഗ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സെക്യുലർ പാർട്ടി ആണ് എന്ന് തന്നെ ഞാൻ പറയും. രണ്ടാമത്തൊരു കാര്യം, യു ഡി എഫിൻ്റെ രണ്ടാമത്തെ പ്രമുഖ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരിന്ന് മലപ്പുറത്ത് പോയതാണ്. വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ പോയി, ഒപ്പം പാണക്കാട് അടുത്താണ് പോയി കണ്ടു, സംസാരിച്ചു, രാഷ്ട്രീയം സംസാരിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പല്ലേ, സീറ്റ് കാര്യം പോലും സംസാരിച്ചിട്ടുണ്ടാവും, യാതൊരു സംശയം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു അവകാശമാണ്, ഒരു സ്വാതന്ത്ര്യമാണ് അവരോട് സംസാരിക്കുക എന്നത്. പിന്നെ ഒരു കേഴ്സി കോൾ, ഒരു സൗഹൃദം പുതുക്കൽ, യാതൊരു സംശയമുള്ള കാര്യമല്ലത്. അതിനകത്തൊരു അപാകത ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിലൊക്കെ ഒരു വർഗീയത കണ്ടുപിടിക്കുന്നത് അത്ര ഭംഗിയുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പിന്നീട് ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹംസ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി ഞാൻ കുറച്ചൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ രണ്ട് മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, അതിൽ നമ്മുടെ ഒത്തിരി പേര് നമ്മുടെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുമായിട്ടൊക്കെ ഞാൻ വളരെ അടുത്ത് ഇടപെടുന്ന ആൾക്കാരാണ്. ഞാനിങ്ങനെ
വർഗീയ സംഘടന എന്നൊക്കെ പറയുമ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നവും ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുന്ന ലക്ഷണവുമില്ല, ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് വളരെ മുതിർന്ന മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പലതവണ ഓവർ ദി ഇയേഴ്സ് പലതവണ എന്നോട് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഒരു പത്രസ്ഥാപനത്തിൽ ഉണ്ടാവേണ്ട നിയന്ത്രണങ്ങൾ പോലും ഇല്ല, സർവതന്ത്ര സ്വതന്ത്രമായിട്ട് തന്നെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു മാധ്യമപ്രവർത്തകന് കൈകാര്യം ചെയ്യാവുന്ന അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യം ഉപയോഗിക്കത്തക്കവണ്ണമാണ്. ആ കാര്യത്തിൽ സംശയം ഉണ്ടാവുകയില്ല നിശ്ചയമായിട്ടും. പക്ഷേ ഒരു പ്രശ്നം, ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങോട്ടേക്ക് വരിക, രംഗത്തേക്ക് വരിക, അതൊരു മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നയനിലപാടുകൾ ആ നിലക്ക് വിമർശാത്മകമായിട്ട് പരിശോധിക്കപ്പെടുമല്ലോ. അതാണ് അങ്ങനെ ഒരു, എന്ന് മാത്രമല്ല ശ്രീ ജേക്കബ് ജോർജ്, നമ്മുടെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുമായിട്ടുള്ള ബാന്ധവമാണ് UDFന് ദോഷവും LDFന് വലിയ ഗുണവും ഉണ്ടാക്കിക്കൊടുത്തത് എന്ന നറേറ്റീവ് വളരെ പ്രകടമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് താനും, രാഷ്ട്രീയ സമൂഹത്തിനകത്ത്. അതെ, അത് സനീഷ, അത് അതിൻ്റെ രാഷ്ട്രീയ വശം. ഇപ്പം കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചു. ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതുപോലെയുള്ള സംഘടനകൾ അവിടെ ലീഗിനെതിരെ സ്ഥാനാർത്ഥികളായിരുന്നു. എത്ര വോട്ട് കിട്ടിയെന്ന് നമുക്ക് അറിയാമല്ലോ. അവിടെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് അവിടെ എല്ലാം, മുസ്ലിം ലീഗിൻ്റെ തറവാടാണ് ആ പ്രദേശം മുഴുവൻ, മലപ്പുറം ജില്ല. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അവിടെ ഇത്തരം സംഘടനകൾക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി കാണിച്ചൊരു ബുദ്ധികേട്. ഇതുപോലൊരു സംഘടനയുമായിട്ട് ഒത്തുതീർപ്പിന്, പ്രാദേശിക തലത്തിലുള്ള ഒത്തുതീർപ്പിന് പോകുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഇത് ലീഗിനല്ല ഗുണം ചെയ്യുക, മറിച്ച് ലീഗിൻ്റെ ബാന്ധവം കൊണ്ട് UDFമായിട്ടുള്ള അടുപ്പം കൊണ്ട് ആ കൊച്ചു സംഘടനകൾക്കാണ് കൂടുതൽ ബലമുണ്ടാവുക, കൂടുതൽ നേട്ടമുണ്ടാവുക എന്നുള്ള കാര്യം രാഷ്ട്രീയ സത്യം മനസ്സിലാക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ നേതാവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച. അത് കോൺഗ്രസിലെ ചില നേതാക്കൾക്കും പറ്റി എന്നുള്ള കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ശരി, ശരി, ഞാനൊന്ന് തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞുകണ്ണനിലേക്ക് പോയതിനു ശേഷം, ശ്രീ KT കുഞ്ഞുകണ്ണൻ, ഇവിടെ യഥാർത്ഥത്തിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് കാര്യം ചോദിച്ചാൽ, ഈ ഹിന്ദു വോട്ട് പരമാവധി ഇങ്ങോട്ട് പിടിക്കുക, ഇപ്പോൾ BJP കൂടെ വന്നിട്ട് ഇളക്കി മറിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഇസ്ലാം വിരുദ്ധത ഈ നാട്ടിലുള്ള നിലക്ക്, ആ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമും ഒക്കെ അതിൻ്റെ ശരിയല്ലാത്ത ഇസ്ലാമിൻ്റെ ഒരു പ്രകടിത ബിംബങ്ങളാണ് എന്ന് പറഞ്ഞ് ആകെപ്പാടെ ഭയപ്പെടുത്തിയിട്ട് ഹിന്ദു വോട്ട് പരമാവധി ഇങ്ങോട്ട് സമാഹരിക്കുക എന്ന സുഖകരമല്ലാത്തൊരു രാഷ്ട്രീയ നീക്കമാണ്, രാഷ്ട്രീയ ആലോചനയാണ് CPMനകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിശദീകരണം? എന്റെ സരീഷേ, അങ്ങനെയൊക്കെ ഒരു ആരോപണം CPM പോലുള്ള ഒരു പാർട്ടിക്കെതിരായിട്ട് നടത്താൻ പറ്റും? ഈ രാജ്യത്ത് മതനിരപേക്ഷ ബോധം ഉണ്ടാക്കാനും മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കാനും ശ്രമിക്കുന്ന പാർട്ടിയാണ് CPM, ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഒരു ക്ലാസ് നിലപാടെന്ന നിലക്ക് മനുഷ്യരെ, ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കും എല്ലാം അപ്പുറത്ത് പണിയെടുക്കുന്ന വർഗമെന്ന നിലക്ക് സംഘടിപ്പിക്കുന്നവരാണ്. ഒരു ക്ലാസ് പൊളിറ്റിക്സ് ഉണ്ട് ഞങ്ങൾക്ക്, ജനാധിപത്യത്തിന് ഞങ്ങൾക്ക് മതനിരപേക്ഷ നിലപാടുണ്ട്. വർഗങ്ങൾക്കും സംസ്കാരങ്ങൾക്കും എല്ലാം അപ്പുറത്ത് മനുഷ്യരെ ഒന്നിക്കാനുള്ള, അവരെ ഉദ്ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ കർമ്മ പരിപാടി അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ വളരെ ലളിതമായി നമ്മളൊരു ചാനൽ മുറിയിൽ ഇരുന്നിട്ട് ഹിന്ദു വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നത് സാധാരണഗതിയിൽ വളരെ ഉപരിപ്ലവമായ രാഷ്ട്രീയ ചർച്ചയിൽ അതൊക്കെ ചോദിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്നത്, അവർക്ക് വോട്ട് ചെയ്യുന്നത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സമാശ്വാസകരമായ അവസ്ഥ സൃഷ്ടിച്ചത് ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഉത്തരവാദിത്തമാണ്. നിപ്പ, രണ്ട് പ്രളയങ്ങൾ, ഇപ്പോൾ കോവിഡ്, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച, ഇടതുപക്ഷം സ്വീകരിച്ച കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. നിയോലിബർ നയങ്ങൾ, മനുഷ്യ ജീവിതത്തിന് സ്റ്റേറ്റ് നൽകുന്ന, ഭരണകൂടം നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും എടുത്തു കളയുന്ന ഒരു കാലത്താണ് കേരള സർക്കാർ. കടുത്ത റവന്യൂ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനം ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തി കേരളത്തിൽ വളരെ ശക്തമായ വികസന അടിത്തറയിടാനും, അതേപോലെ തന്നെ സർവ ജീവിതത്തിന്റെ സർവ മണ്ഡലങ്ങളിലുമുള്ള ആളുകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വളരെ ബദ്ധശ്രദ്ധമായി പ്രവർത്തിച്ചത്, ഇതിനുള്ള അംഗീകാരമാണ് സനീഷെ ഞങ്ങൾക്കുള്ള വോട്ട്. ഇനി ന്യൂനപക്ഷ സമൂഹങ്ങൾക്കകത്ത് ഇന്നലെ വരെ BJPക്ക് അനുകൂലമായി ചിന്തിച്ച വിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതോ ഈ ക്ഷേമ വികസന കാര്യങ്ങളോടൊപ്പം അവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ രാജ്യത്ത് മതാധിഷ്ഠിതമായി പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും മുന്നിൽ നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളം ഒരു വിമോചന പ്രദേശം പോലെ ഈ നയത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചു, തുടർന്ന് പല സംസ്ഥാനങ്ങൾക്കും സ്വീകരിക്കേണ്ടി വന്നു.
ഈ കേരളത്തിലുടനീളം മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ചു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അസംബ്ലിയിൽ പ്രമേയം വന്നു, എല്ലാവരെയും ഒന്നിപ്പിച്ചു. ഈ ഇത് അംഗീകരിക്കില്ല, മതാധിഷ്ഠിതമായ പൗരത്വ നിയമത്തിനെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിലെ ഓരോ ഫെഡറൽ സമൂഹത്തെയും ഓരോ സംസ്ഥാനത്തെയും സർക്കാരിനെയും ജനങ്ങളെയും നിർബന്ധിതമാക്കുന്നതിന് കേരളം എടുത്തൊരു മുൻകൈയുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. ഇതെല്ലാം തന്നെ ഇന്നലെ വരെ മുസ്ലിം ലീഗിന്റെ കൂടെ സഹായികളായി നിന്നിരുന്ന പല വിഭാഗം ആളുകൾക്കും ഇടതുപക്ഷത്തോട് അടുപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആ അടുപ്പം മുസ്ലിം വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി കൊണ്ടിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് ലീഗിനെ വെപ്രാളപ്പെടുത്തുന്നുണ്ട്. ഒരു യഹൂദിയുടെ ചിന്തയിൽ ബുദ്ധിയിൽ ഉദിച്ചതാണ് മാർസിസം എന്നും അത് റഷ്യയിൽ വളർന്നു വികസിച്ച വിഷച്ചെടിയാണെന്ന് എഴുതി വെച്ച മഹാനാണ് ഇപ്പോൾ കെ എസ് ഹംസ പതുക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ മൗദൂദിയും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളും. മാർസിസ്റ്റ് വിരോധമാണ് മുസ്ലിം സ്വത്ത് രൂപീകരണത്തിന് ഏറ്റവും അടിസ്ഥാനമെന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവർ മുന്നോട്ട് വെക്കുന്ന ഐഡന്റിറ്റി പൊളിറ്റിക്സ്, അതനുസരിച്ച് അവർ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്ര നിർമ്മിതി, ഇതെല്ലാം ചെറിയ കാര്യങ്ങളല്ല. അല്ല, മാർക്സിസ്റ്റ് വിരോധം അവർക്ക് ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമല്ലോ എന്ന് മാത്രവുമല്ല ശ്രീ കെ ടി കുഞ്ഞുങ്ങളെ, ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. മാർക്സിസ്റ്റ് വിരോധം ഉള്ളതുകൊണ്ട് അവരപ്പോഴത്തെ യു ഡി എഫില് സി പി എമ്മിനെ എതിർക്കാനായിട്ട് കൂടെ ചേരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കാണാനും പറ്റില്ലല്ലോ. ശ്രീ കെ എസ് ഹംസ, ഞാൻ താങ്കളിലേക്ക്, മാർക്സിസ്റ്റ് വിരോധത്തെ, ശരീശ, ഞാനൊന്ന് പറഞ്ഞു, ശരി, മാർക്സിസ്റ്റ് വിരോധത്തെ അതിന്റെ പ്രത്യയശാസ്ത്ര തലത്തിൽ സമരം ചെയ്യാം. പക്ഷെ മാർക്സിസ്റ്റ് വിരോധികളെ മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള ഹിന്ദുത്വ വർഗീയവാദത്തിന്റെ ആളുകളാണ്, മുണ്ടുടുത്ത മോഡിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ശരി, അത്തരം കാര്യങ്ങളുണ്ട്, ഞാൻ താങ്കളിലേക്ക് വന്നോളാം, ഞാൻ താങ്കളിലേക്ക് വന്നോളാം. ശ്രീ കെ എസ് ഹംസ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അതായത് സി പി എമ്മും വിജയരാഘവനും കെ ടി കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള നേതാക്കളും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതൊരു വർഗീയ തന്ത്രം എന്ന നിലക്കല്ല അവരുടെ ഉള്ളിൽ അത് വർക്ക് ചെയ്യുന്നത്, അവരത് പുറത്തേക്ക് പറയുന്നത്. അതായത് നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ ചെന്ന് കാണുന്നു, വെൽഫെയർ പാർട്ടി പഴയ വീര്യമില്ലാത്തൊരു സംഗതിയാണ്, അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ജമാഅത്തെ ഇസ്ലാമി വലിയ കുഴപ്പമില്ല എന്ന് നിങ്ങൾ കാണുന്നതിനെ അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്നതാണ്, വോട്ട് പരമാവധി സമാഹരിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നു അവിടേക്ക് എന്നതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണുന്നതിനെ അവർ വർഗീയ പ്രശ്നമുണ്ടാക്കുന്നു, വർഗീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിലപ്പോവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. ശ്രീ കെ എസ് ഹംസ, ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ വെൽഫെയർ പാർട്ടിയുമായോ സഖ്യമുണ്ടാക്കാൻ യു ഡി എഫ് ഐക്യജനാധിപത്യം മുന്നേ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഞാൻ മുഖവരയെ പറയട്ടെ. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വരേണ്ടതാണ്. ഇദ്ദേഹം കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് വരുന്നു. 2011 മനോരമ ന്യൂസ് വണ്ടി, മനോരമ ന്യൂസിന്റെ വോട്ട് വണ്ടിയിൽ പാലോളി മുഹമ്മദ് കുട്ടി അതിന് അഭിമുഖീകരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല, സി പി എമ്മിന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല, സി പി എം അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടരുടെയും നിലപാടുകൾ സമാനമാണ്. മനോരമ രണ്ടായിരത്തി 2011 April 8 വെള്ളിയാഴ്ചത്തെ പത്രമാണ്. 2011 ജമാഅത്തെ ഇസ്ലാം, പിന്നെ 2011 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് പിണറായി വിജയൻ പ്രതികരിച്ചത് ഇങ്ങനെ, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്, ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ്. അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ടു സംസാരിച്ചു, എൽ ഡി എഫിന് ഒരു നയമുണ്ട്, ഞങ്ങളും അവരും യോജിക്കാൻ തയ്യാറാണ് എന്ന് മാതൃഭൂമി ദിനപത്രം 2011 April 5 ചൊവ്വാഴ്ച. എൻ്റെ കയ്യിൽ ഒരുപാട് രേഖകളുണ്ട്. മാത്രമല്ല വെൽഫെയർ പാർട്ടി എൽ ഡി എഫുമായി ചേർന്ന് ഭരണത്തിലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറയാം. അരുക്കുറ്റി പഞ്ചായത്ത്, പാണാവള്ളി പഞ്ചായത്ത്, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത്, കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് എൽ ഡി എഫ് ഭരണം പങ്കിട്ടതാണ്. ഞങ്ങൾ എവിടെയും പങ്കിട്ടിട്ടില്ല. വെൽഫെയർ പാർട്ടി സനീഷ് ഒരു മിനിറ്റ്, കീഴ്പ്പറമ്പ് മുതൽ പെരുമ്പടപ്പ് വരേക്ക് 23 പഞ്ചായത്തിലാണ് ഒരുമിച്ച് ഭരണം പങ്കിട്ടത്. മാത്രം വെൽഫെയർ പാർട്ടി എൽ ഡി എഫുമായി കോഴിക്കോട് ജില്ലയിൽ മത്സരിച്ച് വിജയിച്ചത്. ചങ്ങരോത്ത് പഞ്ചായത്ത് അവർ പ്രതിപക്ഷമായി നിൽക്കുന്നു, മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഭരണം പങ്കിടുന്നു, കൊടിയത്തൂർ പഞ്ചായത്തിൽ ഭരണം ഉണ്ടാക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ഹംസ. പക്ഷേ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം പറഞ്ഞ ആദ്യ ഭാഗത്ത് മറ്റ് നേതാക്കൾ, പിണറായി വിജയനും പാലോളി മുഹമ്മദ് കുട്ടിയും അടക്കമുള്ള നേതാക്കൾ, ഇതൊന്നും വോട്ട് ഇങ്ങോട്ട് കിട്ടുന്നതിൽ എന്തെങ്കിലും തടസ്സമില്ല, ആവശ്യമെങ്കിൽ സൗഹൃദമാകാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്നതിനുള്ള മറുപടി എന്താണ്? അല്ല, കെ എസ് ഹംസക്ക് അറിയാത്ത കാര്യമാണ്,
ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ കാലങ്ങളിൽ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നവരെയുള്ള കാലങ്ങളിൽ എടുത്ത നിലപാടെന്താണ്? അവർ ധാർമ്മികതയുള്ള ആളുകൾക്ക്, വ്യക്തിശുദ്ധിയുള്ള ആളുകൾക്ക്, അവർ പറയുന്ന സാമ്പ്രദായത്തെ വിരുദ്ധ നിലപാടുണ്ടെന്ന് അവർ കരുതുന്ന ആളുകൾക്ക് ഒക്കെ വോട്ട് പ്രഖ്യാപിക്കും. 2014 അങ്ങനെ അവർ പിന്തുണ പ്രഖ്യാപിച്ച ആൾക്കാരാണ്. ആർക്കാ അവർ വോട്ട് ചെയ്ത്? ഈ വയനാട് മത്സരിച്ച ഷാനവാസിന് വേണ്ടി പരസ്യ പ്രചരണ രംഗത്ത് വന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. 2014 തൊട്ട് പരസ്യമായിട്ട് ഞങ്ങൾ വ്യക്തികൾക്കാണ്, ഞങ്ങൾ സാമ്പ്രദായത്തെ വിരുദ്ധർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണവ കരാറിനെ കണ്ട ചാനലുകളെല്ലാം കയറി ന്യായീകരിച്ച് 1-2-3 കരാറിനെ ന്യായീകരിക്കുന്നതിന്റെ ചാമ്പ്യനായിരുന്ന ഷാനവാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്തവരാണ്. കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസ്താവനയിലും അവരുടെ പ്രഖ്യാപനങ്ങളിലൊന്നും ഒരാത്മാർത്ഥതയില്ല. ഈ ഫണ്ടമെന്റലിസ്റ്റ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇത്തരം മതരാഷ്ട്രവാദികൾ, ഇവർക്കൊന്നും എന്താണ്, ഒരാത്മാർത്ഥത ഉണ്ടാവില്ല. ഇരട്ടത്താപ്പാണ്, ഇരട്ടമാക്കാണ് അവർക്ക്. ഒരു ഭാഗത്ത് സാമ്പ്രദായത്തെ വിരുദ്ധത പറയും, മറുഭാഗത്ത് സാമ്പ്രദായത്തെ ആണവ കരാറിനെ ന്യായീകരിച്ച് നടന്ന ഷാനവാസിന് വോട്ട് പിടിക്കും. ഇതൊക്കെ പക്ഷേ ഇവിടെ ഈ പറയുന്ന വോട്ട് വാങ്ങുന്നതിൽ പിശകൊന്നുമില്ല എന്ന് ശ്രീ പാലൊളിയെ പോലെ പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞ സാഹചര്യം, വോട്ട് ആർക്ക് കിട്ടിയാലാണ് അത് പുളിക്കുക? എല്ലാവർക്കും വോട്ട് വേണ്ടേ? എല്ലാവർക്കും വോട്ട് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ഒരു സൗഹൃദമായിട്ട് ഇങ്ങ് പോരട്ടെ എന്ന് അവർ വിചാരിക്കുന്നതിൽ ഇത്ര വലിയ പിശകെന്താണ് എന്ന്? അതായത് ഇപ്പോൾ വീര്യം കുറഞ്ഞു എന്ന് അവർ പറയുന്നു, ഇതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വോട്ട് വാങ്ങുന്നതിൽ പിശകൊന്നുമില്ല എന്ന് നേതാക്കൾ തന്നെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു സൗഹൃദം ഉണ്ടാക്കിയാൽ തന്നെ എന്താണ്? അതിന്റെ മറ്റു കാര്യങ്ങൾ വേറെയാണ്. അവരൊരു സൗഹൃദം ഉണ്ടാക്കിയാൽ തന്നെ എന്താണ്? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും കുറെ പഞ്ചായത്തിന്റെ പേരദ്ദേഹം പറയുന്നുണ്ട്. അല്ല ശരീഷേ, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പാർലമെന്ററി തെരഞ്ഞെടുപ്പിലെ ഞങ്ങൾ ഇന്നേ മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് ഒരാൾ സ്വയസന്നദ്ധമായിട്ട്, ഒരു കക്ഷി സ്വയസന്നദ്ധമായിട്ട് പറയുന്നു, അയാളുമായിട്ട് കൃത്യമായ രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സഖ്യമുണ്ടാക്കുന്നതും ധാരണയുണ്ടാക്കുന്നതും നീക്കുപോക്കും നടത്തുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങള് അമീറിനെ പോയി കാണാൻ പിണറായി വിജയൻ നിന്നിട്ടില്ല. അത് കെ എസ് എംസിക്ക് അറിയാമല്ലോ. ഞങ്ങൾ ആരും അമീറിനെ പോയി കാണില്ല. ഒരു സി പി എം നേതാവ് പോയിട്ടില്ല. ഞങ്ങളെ നേതാക്കളെ കാണുകയാണ്. അതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ കെ എസ് ശ്രീ കെട്ടി കുഞ്ഞുകണ്ണൻ ഞാൻ വരാം. ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് വരുന്നുണ്ട്. ശ്രീ കെ എസ് ഇവിടെ ഇതാണതിന്റെ പ്രശ്നം. ശ്രീ കെ എസ് അവര് വോട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങ് പോരട്ടെ എന്ന നിലപാട് ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് തെരഞ്ഞെടുപ്പ് മുമ്പിലും എടുക്കും. അതായത് ഒരു ഏത് മനുഷ്യ സംഘടനയോ ആളോ വന്നിട്ട് ഇന്നയാൾക്ക് വോട്ട് തരാം എന്ന് പറഞ്ഞാൽ വോട്ട് വേണ്ട എന്ന് ആരും പറയാൻ പോകുന്നില്ല. പക്ഷേ സഖ്യവും സൗഹൃദവും ഉണ്ടാക്കുന്നത് വേറെ കാര്യമാണ്. മാതൃഭൂമി ദിനപത്രം 2011 ഏപ്രിൽ 5 പിണറായി വിജയൻ ചൊവ്വാഴ്ചത്തെ പത്രം എടുത്ത് പരിശോധിക്കുക. പിണറായി വിജയന്റെ അന്നത്തെ പ്രസ്താവനയാണത്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ഞങ്ങൾ കണ്ടു സംസാരിച്ചു, പരസ്പരം സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രസ്താവന. രണ്ടാമത്തത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം 2011 140 124 ഇടതുപക്ഷത്തെ പിന്തുണച്ചത് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെയാണ് പിന്തുണച്ചത് എന്നത് 2011 ഏപ്രിൽ 6 മനോരമ പത്രം. എന്നിട്ട് അതിനകത്ത് പറയുന്നു, പിന്തുണച്ച നേതാക്കളുടെ പേര് പറയുന്നുണ്ട്: കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ, ടി വി രാജേഷ്, കെ കെ ശൈലജ, പുരുഷൻ കടലുണ്ടി, എ പ്രദീപ് കുമാർ, എളമരം കരീം, വി ശശികുമാർ, കെ ടി ജലീൽ, പി ശ്രീരാമകൃഷ്ണൻ, വി എസ് അച്യുതാനന്ദൻ, കെ വി അബ്ദുൽ ഖാദർ, എം കെ ബാലൻ, എം പി ശിവൻകുട്ടി. ഈ അല്ലല്ല അവിടെ ശ്രീ കേട്ടി അദ്ദേഹം, അതായത് അല്ലല്ല ആരെങ്ങോട്ട് പോയി എന്ന് ശ്രീ കേട്ടി കുഞ്ഞുകണ്ണൻ അവിടെ ഉണ്ടാകും. പക്ഷേ രണ്ട് സംഘങ്ങൾ തമ്മിൽ ചർച്ച നടന്നിരുന്നു. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തിയെന്നാണ് പറയാം. ജമാഅത്ത് ഇസ്ലാമി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇടപെടാൻ, കാരണം അവര് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ മൗദൂദിയുടെ ഈ ദൈവാധികാരവും ഈ മതരാഷ്ട്രവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ ഈ ഈ ഇഹത്തിലുള്ള ഒരു ഭരണവ്യവസ്ഥയായിട്ട് സഹകരിക്കാത്ത ആൾക്കാരാണ്. ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ മാത്രം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നേതാക്കന്മാരുടെ അധികാരത്തിന് കീഴിൽ മാത്രമേ ഭരണം പാടുള്ളൂ എന്ന് സർക്കാർ ഉദ്യോഗം പോലും ഇല്ലാത്ത ആളുകളാണ്. അവര് പലരെയും പിന്തുണച്ചിട്ടുണ്ടാവും, അവർ പല പ്രഖ്യാപനം നടത്തില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കാനോ സഖ്യം ഉണ്ടാക്കാനോ ഞങ്ങൾ പോയിട്ടില്ല. ശരി ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇതിന്റെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാൾ കൂടെ, വെൽഫെയർ പാർട്ടിയുടെ ഒരാൾ കൂടെ ഇതിനകത്ത് വേണ്ടതായിരുന്നു. കാരണം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അവർ ശരിയല്ല ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കും ഉണ്ടാവുമല്ലോ പറയാൻ ചില കാര്യങ്ങൾ. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിച്ച് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇടം നിശ്ചയമായിട്ടും ഉണ്ടാകും. ഇവിടെ പക്ഷേ ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മൾ പരിശോധിക്കേണ്ടുന്ന എൻ്റെ ചോദ്യം താങ്കളോടുള്ളത്, അതായത് ഇങ്ങനെ ഒരു ചർച്ച വീണ്ടും വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സി പി എം ഉദ്ദേശിച്ചിട്ടാണെങ്കിലും അവർ
മനഃപൂർവ്വം എടുത്ത് മുന്നോട്ട് വെക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ വീണ്ടും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് അവർക്ക് ഗുണം ചെയ്യുമോ? അത് യു ഡി എഫിന് ദോഷം ചെയ്യുമോ? തനീഷ്, ഒരു കാര്യം, കുഞ്ഞിക്കണ്ണൻ എന്ത് പറഞ്ഞാലും ഹംസ എന്ത് പറഞ്ഞാലും ഒരു സത്യം മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും ശ്രീ ജേക്കബ് ജോർജിനും അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ രണ്ടുപേരും മാതൃഭൂമിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം വേറെ ചില ചാനൽ വേറെ മാധ്യമങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ മാതൃഭൂമിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ഈ കഴിഞ്ഞ ഈ 2015 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ, പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ വളരെ കൃത്യമായി തന്നെ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും സി പി എമ്മും തമ്മിൽ സഖ്യമുണ്ടായിരുന്നില്ലെങ്കിൽ പോലും കൃത്യമായ തെരഞ്ഞെടുപ്പ് ധാരണകൾ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു അനിഷേധ്യ സത്യമാണ്. അത് ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും ഇതുപോലെ രാഷ്ട്രീയം മാത്രം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇപ്പോഴും അതിന്റെ ഏറ്റവും ഒടുവിൽ ശ്രീ പാലളി മുഹമ്മദ് കിട്ടി ഒരു ഇന്റർവ്യൂവില്, അതായത് അത് വെറുതെ ആളുകളോട് ഇന്റർവ്യൂ ചെയ്തതല്ല, സഭാ ടി വിക്ക് വേണ്ടി കേരളത്തിൽ ഏറ്റവും മുതിർന്ന ചില മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തു, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് സി പി എമ്മിന് ധാരണ ഉണ്ടായിരുന്നു 2015 തദ്ദേശ ഭരണ ഇത്തവണത്തെ അല്ല അതിന് മുമ്പത്തെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ കണ്ണടച്ചിട്ടാക്കിയാൽ, ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർ തുറന്ന കണ്ണുകളുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അന്നൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു, അതിനെ ആരും അന്ന് ഇത്രമേൽ വർഗീയമായിട്ട് വിലയിരുത്തിയിട്ടില്ല. ഇത്ര വലിയൊരു വർഗീയ സംഗതിയാണ് അത് എന്നുള്ള രീതിയിൽ അന്ന് കോൺഗ്രസോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ആരും അതിനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. ഒരു ധാരണ ഉണ്ടാകുന്നു, അതിന് അവർ പറഞ്ഞ ന്യായീകരണം സാമ്രാജ്യത്വ വിരുദ്ധതയിൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഇടതുപക്ഷത്തിന്റെ അതേ മനസ്സാണുള്ളത്, അവർ അക്കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്, ഒരേ തോണിയിൽ സഞ്ചരിക്കാവുന്നവരാണ് എന്നുള്ള ന്യായം, രാഷ്ട്രീയ ന്യായം പറയുകയും ചെയ്തു. അന്നൊന്നും ആരും ഇത് അത്ര വലിയ ലോകത്തെ ഏറ്റവും അധമമായ രാഷ്ട്രീയ കൂട്ടുകെട്ടായിട്ടൊന്നും ആരും ചിത്രീകരിച്ചില്ല. പക്ഷെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു ധൈര്യത്തിൽ കൂടി ആകാം ഇത്തവണ മുസ്ലിം ലീഗ് വേണമെങ്കിൽ കോൺഗ്രസിനോടും കൂടി അനുവാദം ചോദിച്ചുകൊണ്ട് ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് വെൽഫെയർ പാർട്ടിയായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് സി പി എമ്മിന്റെ പോലത്തെ ഒരു സംഘടനാ സംവിധാനവും അതുപോലെ തന്നെ കൃത്യമായിട്ട് സൈദ്ധാന്തികമായും പ്രത്യയശാസ്ത്രപരമായും ഇത്തരം കൂട്ടുകെട്ടുകളെ വർഗീയ കൂട്ടുകെട്ടായി ചിത്രീകരിക്കാനുള്ള ഒരു മികവ് യു ഡി എഫിന് ഇല്ലാതെ പോയതും, മാത്രമല്ല യു ഡി എഫിലെ തന്നെ പ്രമുഖ നേതാക്കൾ പല രീതിയിൽ സംസാരിച്ചതുമെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യത്തിനെ രാഷ്ട്രീയമായിട്ട് ആഞ്ഞടിക്കാനും അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കാനും അതുവഴി ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വലിയൊരളവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി തിരിക്കാനും കഴിഞ്ഞു എന്നതൊരു സത്യമാണ്. എനിക്ക് ശ്രീ കുഞ്ഞിക്കണ്ണനോട്, ഞാനൊരു കോൺഗ്രസ് പാർട്ടിക്കാരനൊന്നും അല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള ആളൊന്നും അല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ പക്ഷപാതമുള്ള ഒരാൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് സി പി എം ഇവിടെ പറയുന്ന അവകാശവാദങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന, അതിനു വേണ്ടി അതിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാത്ത ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇമേജ് സി പി എം മുന്നുണ്ട്. പക്ഷെ ദേശീയ തലത്തിൽ ഈ ഇമേജുള്ള ഒരു പാർട്ടി തന്നെ അല്ലേ കോൺഗ്രസ്? അതിനേക്കാൾ മതനിരപേക്ഷതയുള്ള, അതിനേക്കാൾ ജനാധിപത്യ ബോധമുള്ള ഒരു ചോയ്സ്, ഒരു ബദൽ, ബി ജെ പിക്ക് ഒരു ബദൽ വേറെ ഏത് പാർട്ടിയിലാണ് നമുക്ക് കാണാൻ കഴിയുക? ശരി, അപ്പൊ സി പി എം കേരളത്തിൽ എന്ത് അവകാശപ്പെടുന്നോ അതേ അവകാശവാദങ്ങളൊക്കെ ദേശീയ തലത്തിൽ കോൺഗ്രസിനും അവകാശപ്പെടാവുന്നതാണ്. അതല്ലാതെ സി പി എമ്മിന് ഒരു ദേശീയ ബദലാകാൻ കഴിയാത്രത്തോളം കാലം ഒരു ദേശീയ തലത്തിൽ ഈ ബി ജെ പിക്കും ഫാസിസത്തിനും എതിരായ അല്ലെങ്കിൽ വർഗീയതയ്ക്കും എതിരായ ഒരു ബദലായിട്ട് നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ശരി ശരി ശരിയാണ്, തമിഴ്നാട്ടിലും ഒക്കെ സി പി എം കോൺഗ്രസുമായി കൂടിച്ചേരുന്നത്. അപ്പൊ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇങ്ങനെ ഒരു വർഗീയ പാർട്ടി, അതിനൊരു വർഗീയ മുഖം നൽകി കോൺഗ്രസിലെ നേതാക്കളെ പോലും തെരഞ്ഞെടുക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് സാക്ഷാൽ പിണറായി വിജയൻ പോലും ആ രീതിയിൽ ഉള്ള ഒരു തരം നിലവാരമില്ലാത്ത എന്ന് തന്നെ ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള ഒരു നിലവാരമില്ലാത്ത പ്രസ്താവനകളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് ആ ചോദ്യത്തിന് മാത്രം മറുപടി നൽകിയാൽ മതിയാകും, എന്റെ ചോദ്യം ഉണ്ടാവില്ല. അതിനു മുമ്പ് ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇത് പൊതുസമൂഹത്തിന് ദോഷം ചെയ്യുന്ന ചില സംഗതികൾ ഇതിനകത്തുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? അതായത്
ഈ സർക്കാർ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം വലിയ വെല്ലുവിളികൾ നേരിട്ട് പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിച്ച ആ ഒരു സർക്കാരാണ്. അതിനുള്ള ഗുണപരമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടി. അതേ പോസിറ്റീവായിട്ടുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിൽ പോയാൽ പോരെ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ തന്നെയും കുഴപ്പത്തിലായിരിക്കുന്ന മതവർഗീയ സംഗതികളൊക്കെ കൂടുതലായിട്ട് മുൻകാലങ്ങളെക്കാൾ കൂടുതലായിട്ട് പ്രയോഗിക്കപ്പെടുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ഈ സമൂഹത്തിന് ദോഷം ചെയ്യുകയില്ലേ? സി പി എം അക്കാര്യത്തെ പറ്റി അങ്ങനെ ഗൗരവതരമായിട്ട് ആലോചിക്കുന്നില്ല എന്ന വിമർശനം സാധ്യമാണോ? അതെ, ഞാനത് ഒരു ജനറലൈസ് ചെയ്ത് പറയുകയല്ല, പക്ഷേ എൻ്റെ അഭിപ്രായം സി പി എം പോലെ ഒരു ശക്തിയുള്ള പാർട്ടി, കേരളത്തിലെ 5 വർഷം നല്ല മികവുള്ള ഭരണം കാഴ്ചവെച്ച പാർട്ടി, പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രി തലപ്പത്ത് ഇരുന്ന് നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ഇതുപോലെയുള്ള പ്രചാരണങ്ങൾക്ക് ആവശ്യമില്ല. അതാണ് ടോട്ടലി അൺവാറണ്ടഡ് എന്ന് തന്നെ ഇംഗ്ലീഷിൽ പറയാം. അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ പൊടിപ്പാറ പറഞ്ഞ കോൺഗ്രസുമായിട്ട് കമ്പയർ ചെയ്തു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എനിക്കതിനകത്ത് അല്പം വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇവിടെ വലിയൊരു, നേരത്തെ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ സാവു പറഞ്ഞതുപോലെ, ഇവിടെ ഒരു വലിയ കർഷക സമരം നടക്കുകയാണ്. പഞ്ചാബ് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ കേന്ദ്രമായിരുന്നു. ഹർഷകിഷൻ സിംഗ് സുർജീത്ത് പഞ്ചാബിയാണ്. അദ്ദേഹം ഇന്ത്യൻ പാർട്ടി എത്ര കാലം അതിന് തലപ്പത്തിരുന്ന് നിയന്ത്രിക്കുകയും നയിക്കുകയൊക്കെ ചെയ്തു. ഈ ഇത്ര വലിയൊരു കർഷക സമരം നടന്നിട്ട് ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ട്, സമ്മതിക്കുന്നു, അവിടെ കർഷകർ സംഘടനകളുണ്ട്, ഇടതുപക്ഷ കർഷക സംഘങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും അവിടെ ഉണ്ടോ? അത് ഒറ്റപ്പെട്ടില്ലേ? അതാണ് സങ്കടം. ഇങ്ങനെ കോൺഗ്രസ് ഒറ്റപ്പെടാമോ? അത് ദയനീയമായ കാര്യമല്ലേ പൊടിപ്പാറ? അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം 19 MP മാരുണ്ടല്ലോ അവിടെ. ഇതുപോലെയുള്ള ദേശീയ വിഷയത്തിൽ ലോക്സഭയ്ക്കകത്തോ പുറത്തോ എ കെ ആന്റണി ഉണ്ടല്ലോ, രാജ്യസഭാംഗമാണ്. വയലാറ് വീടുകാരും പോക്കട്ടെ, എ കെ ആന്റണി, സാക്ഷാൽ എ കെ ആന്റണി ഉണ്ടായിട്ട് ഡൽഹിയിൽ തന്നെ അദ്ദേഹം സ്ഥിരതാമസമാക്കിയിട്ട് ഇതുപോലെയുള്ള നിർണായകമായ സെൻസിറ്റീവായ വിഷയങ്ങളിൽ ശക്തമായ ഒരു നിലപാട് ഉറക്കെ പറയാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഒരു സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പഞ്ചാബിൽ ഒരു നിയമം പാസാക്കി ഈ കർഷക കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർഷക ബില്ലിലെ 3 വ്യവസ്ഥകൾ, അതിന് ബദൽ നിയമം കേരള സർക്കാർ അതിനെതിരെ പ്രമേയം പാസാക്കി, പക്ഷെ പഞ്ചാബ് സർക്കാർ അതിനെതിരെ ബദൽ നിയമം തന്നെ പാസാക്കി. അപ്പൊ കോൺഗ്രസ് കർഷക നിയമത്തിന് അനുകൂലമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല, ഇതുപോലെയുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഇളക്കി മറിക്കുന്ന ഒരു സമരം നടക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിലെങ്കിലും, മുൻപന്തിയിൽ അല്ലെങ്കിൽ പോലും, ശരി, ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ശരി ശരി, അതവിടെ ഉണ്ട്. ശ്രീ കെ ടി കുഞ്ഞുങ്ങണ്ണൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ കെ എസ് എംസക്ക് ഒരു ഒന്ന് അവസാനിപ്പിക്കാനുള്ള സമയം കൊടുക്കണം, അത് ബാക്കി സമയം താങ്കൾക്ക് എടുക്കാം. ശ്രീ കെ ടി കുഞ്ഞുങ്ങണ്ണൻ, ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിരിക്കെ ഇങ്ങനെ കുഴപ്പം പിടിച്ച ശരിയല്ലാത്ത ഇത്തരം ചർച്ചകൾക്ക് കാരണമാകുന്ന കാര്യത്തിലേക്ക് പോകേണ്ടതുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണിത്. നിങ്ങൾ ഒരു 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 പ്രയോഗത്തിലെ ഒരു പദപ്രയോഗത്തെ മാത്രം പിടിച്ചത് ചർച്ച ചെയ്യരുത്. ഇന്ന് സംഘപരിവാർ ഉയർത്തുന്ന ഭൂരിപക്ഷ മതവർഗീയതയ്ക്ക്, മതഫാസിസത്തിനെതിരായിട്ടുള്ള വിശാലമായ ബഹുജന കൂട്ടായ്മ ഉണ്ടാക്കണമെങ്കിൽ ന്യൂനപക്ഷ മതരാഷ്ട്രവാദം പറയുന്ന ഒരു സംഘടനയുമായിട്ട് ഒരർത്ഥത്തിൽ സഹകരിച്ചു കൊണ്ട് കഴിയില്ല. നമ്മുടെ രാജ്യത്തിലും സമൂഹത്തിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ കാണും. നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ സിഖ് പതാക എന്ന് പറഞ്ഞിട്ട് ഒരു ബി ജെ പിക്കാരൻ തന്നെ പോയിട്ട് അവിടെ പതാക ഉയർത്തി, ഇത് നിരൂപിതമായ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ പതാകയാണെന്ന് പ്രചരിപ്പിച്ച് ഈ സമരത്തെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ നടത്തിയ പ്രചണ്ഡമായ പ്രചരണം നമ്മൾ കണ്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഈ സർക്കാരിന്റെ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരായി പൊരുതുന്ന ആളുകളുടെ വീഴ്ചകൾ ഉപയോഗിച്ച് സംഘപരിവാർ അവരുടെ ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണിത്. അത്തരമൊരു കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ളൊരു പാർട്ടിയുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടാമോ? സി പി എമ്മിന്റെ പാർട്ടി പ്രമേയം തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മതനിരപേക്ഷം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസുമായിട്ട് എടുക്കാൻ കുറെ പ്രയാസങ്ങളുണ്ട്, പക്ഷെ മതനിരപേക്ഷം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളിൽ ആവാന്നിടത്തെല്ലാം കോൺഗ്രസുമായിട്ട് മതനിരപേക്ഷ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് എന്ന് സി പി എം കാണുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് ആ ബോധമുണ്ടോ? ഇവിടെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ, സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ
ബിജെപിയുടെ കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ ചങ്ങായിമാരായിട്ടാണ് രമേശ് ചെന്നിത്തല. നമുക്കിത് അവസാനിപ്പിക്കാം, നമുക്കിത് അവസാനിപ്പിക്കാം. ശ്രീ കെട്ടി കുഞ്ഞുങ്ങളെ, എനിക്ക് സമയമില്ലാത്ത ശ്രീ കെ എസ് എം സിയിൽ അവസാനിപ്പിക്കുന്നതാണല്ലോ ഭംഗി. ഞാൻ താങ്കളിലേക്ക് വരുന്നില്ല. ഇനി ശ്രീ കെ എസ് എം സാ, ഇവിടെ ഇങ്ങനെയൊരു വലിയ ഒരു 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 ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ശരിയായിരുന്നില്ല എന്നൊരു കുറ്റബോധം ലീഗിന് തോന്നുന്നുണ്ടോ? അതായത് ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം കോൺഗ്രസിൻ്റെ ആശയമായിരുന്നില്ല, ലീഗാണ് അത് അങ്ങോട്ട് വെച്ചത്. ദോഷമുണ്ടായത് കൂടുതലും കോൺഗ്രസിനാണെങ്കിലും ലീഗാണ് അതിന് മുൻകൈ എടുത്തത്. അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ടോ? പൂർണ്ണമായിട്ട് അങ്ങനെ അങ്ങനെ ഒരു വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമേ ഇല്ല എന്ന് ഈ ഘട്ടത്തിലെങ്കിലും പറയേണ്ടതല്ലേ? അല്ല, ഇതിൽ ഒരു ഇസ്ലാമോഫോബിയക്ക് വളർച്ചയ്ക്ക് ഇസ്ലാമോഫോബിയക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ ഇടതുപക്ഷങ്ങൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് വേണ്ടിയിലായിരുന്നു. അത് ആ കാര്യത്തിൽ അവർക്കാണ് ഒരു കുറ്റബോധമുണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ബഹുമാനിയായ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ അറിവിലേക്ക് ഞാൻ ഒന്ന് പറയട്ടെ. നേരത്തെ നിങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ ഇങ്ങോട്ട് വരികയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോയതല്ലാന്ന്. 2011 ഏപ്രിൽ മാസത്തിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചർച്ച നടന്നത് എന്ന് അങ്ങയുടെ അറിവിലേക്ക് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. മാത്രമല്ല, ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പിറ്റത്തെ 8-ാം തീയതിത്തെ പത്രത്തിൽ പിണറായി വിജയന്റെ പ്രസ്താവനയുണ്ട്. ഇരു കൂട്ടരും ഒരു ചർച്ച ചെയ്തു എന്ന് കണക്കാക്കി കോൺഗ്രസ്സുകാർക്ക് എന്താ ഇത്ര വിഷമിക്കാനുള്ളത് എന്ന രീതിയിൽ അദ്ദേഹം മറുപടിയും പറയുകയുണ്ടായി. ഞാൻ ആകയാൽ പറഞ്ഞു വരുന്നത്, എന്തെല്ലാം ജമാഅത്തെ ഇസ്ലാമി മോശമാണോ അതെല്ലാം ഉൾക്കൊണ്ടത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില ധാരണകൾ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങനെ ചർച്ചയൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം വളരെ ദുഃഖത്തോടുകൂടി പറയട്ടെ, കേരളത്തിന്റെ പ്രബുദ്ധമായ മതസാംസ്കാരിക നിലനിൽക്കുന്ന മതനിരപേക്ഷ നിലനിൽക്കുന്ന ഈ മണ്ണിനെ വിഷമുള്ള മതവർഗീയതയുടെ വിഷമുള്ള മണ്ണാക്കി ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടി വളർത്താൻ വേണ്ടി മാത്രമാണ് ആ തീയിൽ എണ്ണയൊഴിക്കുന്ന എരിത്തിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമാണ്. അതായത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പാണക്കാട്ട് പോയതിന്റെ രാഷ്ട്രീയ സന്ദേശം കൃത്യമാണ്. മതമൗലികവാദികളുമായുള്ള കൂട്ടുകെട്ട് വിപുലീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും വിജയരാഘവൻ പറഞ്ഞു. കോൺഗ്രസ് ഈ നിലയിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നതായിരുന്നു വിജയരാഘവന്റെ ഇന്നത്തെ പ്രസ്താവന. അത് ആ നിലക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും അതിശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് രാഷ്ട്രീയ പ്രസ്താവനയാണ്, വർഗീയമായിട്ടുള്ള ലക്ഷ്യം ഇട്ടുകൊണ്ടുള്ളതല്ല എന്ന വിശദീകരണമാണ് സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചയിലടക്കം വന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെ പ്രസ്താവനകളും ചർച്ചകളും ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു നില വെച്ച് പ്രതീക്ഷിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഇതുമാത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടാകുമോ എന്ന് ഭയപ്പെടുക കൂടെ വേണം. അതായത് ഇത് ഒരു മതപരമായിട്ടുള്ള സംഗതികളൊക്കെ ചേർന്നതായതുകൊണ്ട് അത്തരത്തിലൊരു ആശങ്കയോടു കൂടി തന്നെ കാണേണ്ടുന്നൊരു സംഗതിയാണത്. വളരെ നന്ദി എല്ലാവർക്കും. ശ്രീ കെ എസ് ഹംസ, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. നമസ്കാരം.